പണി ചെയ്തില്ലല്ലോ വന്നിട്ട് എന്നാണ് ഇവിടെ വന്നിട്ട് വയ്യങ്ങ് റെസ്റ്റ് ഇരിക്കാൻ പാടില്ലേ? എന്ത് ന്യായം? അനാവശ്യമായി വെറുതെ കൂടെ നിറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് കേട് വെച്ച് കളയുന്നേക്കാൾ നല്ലതല്ലേ ആവശ്യത്തിന് വേണ്ടത് വേണ്ടത് വാങ്ങി വെക്കുന്നത്. ഫ്രിഡ്ജ് ഉണ്ട് വെച്ചാൽ കയറ്റി വെക്കാം, ഫ്രിഡ്ജ് ഇല്ലല്ലോ. ഹലോ, നമസ്കാരം എല്ലാവർക്കും, നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം ആയി. ഇപ്പം സമയം എത്രയായോ? സമയം 7:30 ആയി. അപ്പം ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം ആയി കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇനി നേരെ ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി, ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ അമ്മ ഓക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. വയ്യാന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട രീതിക്ക് ഞാൻ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആ കോൾ വരും അങ്ങനെ, ഒന്നാമത്തെ അവന് കോൾ പോകും, രണ്ടാമത്തെ എനിക്ക് കോൾ വരും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റിയ അങ്ങനെ വിളിക്കണ പോലെ ചെയ്യാലോ, അപ്പോൾ ഓടി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. നിശബ്ദമാണ്, നല്ല മഴയുണ്ടായിരുന്നു, രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. എന്താ ഓടൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ എണീച്ചത് എൻ്റെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഈ പേപ്പർ വായന കമ്പൽസറിയാണ്. രാവിലെ ചെറു പടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കാര്യമായി നാട്ടുവർത്തമാനമൊക്കെ നോക്കി, മരണസംഖ്യയൊക്കെ നോക്കി, എല്ലാതും നന്നായി വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രവീണ പത്രം വായിച്ചതിന് നേരെ വന്നപ്പോൾ ഇതാ രണ്ടാളും നല്ല ഉറക്കത്തിൽ. എന്നാ പിന്നെ ആ ഉറങ്ങട്ടെന്ന് പറഞ്ഞു. ആഹ് എണീറ്റിരിക്കുകയാണ്. രണ്ട് ഉറങ്ങി നല്ല ഉറക്കമാണെന്ന് വിചാരിച്ച് നല്ല പോലെ എണീറ്റിരിക്കുകയാണ്. അമ്പാടി നല്ല ഉറക്കത്തിലാണ്. രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അമ്മ ഭയങ്കര പണിത്തിരക്കാണ് കേട്ടോ. എന്താണ് അത്ര ദിവസമായി വീട്ടിൽ വന്നിട്ട്. അപ്പൊ അമ്മക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണ് അവൻ പോയതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നല്ല വിഷമം ഉള്ളിലേക്ക് വലിച്ച പോലെയുണ്ട്. അപ്പൊ അത്രയും സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ആള് ബി പി ലോ പോലെയൊക്കെ ആയി, വയ്യാണ്ടൊക്കെ ആവുന്നു ആയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പേടിച്ചിട്ടാണ് പ്രവീണേട്ടനടക്കം ഞാൻ പോകേണ്ട പ്രവീണേട്ടൻ അവിടെ പെട്ടെന്ന് ആശുപത്രി പോകേണ്ടി വന്നാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിരുത്തിയതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്താന്ന് വെച്ചാലോ, മീൻകറി വെക്കുന്നതാണ്. എനിക്ക് മീൻ കണ്ട ഓക്കാനിക്കാൻ വേണ്ട സിറ്റുവേഷൻ വരെ ആയി. എന്നിട്ട് ഇന്നും മീനാണ് കൊള്ളിച്ചാറും മീൻ വറുത്തത്. അമ്മനെ കൊണ്ട് തോറ്റു, സത്യം പറയാം. അമ്മനെ കൊണ്ട് നല്ല തോറ്റിട്ടുണ്ട് ഞാനിത്. ഈ ഒരു കാര്യത്തിൽ രാവിലെ ഉറങ്ങി അനുഭവിച്ചപ്പോൾ എണീറ്റപ്പോൾ തന്നെ അമ്പാടിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് അത്ര സന്തോഷം രാവിലെ ഉറങ്ങി എണീറ്റത്, ഇല്ലെങ്കിൽ തല്ലുകൂടും, എന്നെ തല്ലും, വിട്ടിട്ട് ഓടിക്കളിക്കും അങ്ങനെയൊക്കെയായിരുന്നു. ഇന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് അമ്മ സ്നേഹമായിരുന്നു. ഉമ്മ വയ്ക്കുക, അമ്മേൻ്റെ അടുത്ത് മാത്രം ഭയങ്കര കമ്പനി ആയിരുന്നു. ഇന്ന് എൻ്റെ അടുത്ത് കുറേ നേരം കൂടി ഇരുന്ന് കളിച്ച് കുറേ നേരം കളിച്ചു കേട്ടോ. ഉമ്മ വയ്ക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പ്രവീണ രാവിലത്തെ ചോറ് കൊടുക്കാണ്. കറി എടുത്ത് വെക്കുന്ന സ്ഥലം, മീൻ എടുത്തിരിക്കുന്ന സ്ഥലം. മീൻ ഇതിനകത്താണ് വിൽക്കുന്നത്. കാരണം പൂച്ച വന്നിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് തുറന്നിട്ട് എടുത്തിട്ട് പോകും. അതേപോലെ സ്റ്റൗവിൻ്റെ അടിയിൽ അവിടെയും വെച്ച് വെച്ചാൽ അടിയിൽ നിന്ന് പാനിന് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് മീൻ കഴിച്ചിട്ട് പോകുകയാണ്. അങ്ങനത്തെ പൂച്ചയാണ്. അപ്പം അതുകൊണ്ട് എവിടെയൊന്നും വെക്കാൻ പറ്റാതെ അണ്ടാവിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും എന്താണ് ഇപ്പോൾ അമ്മയും അച്ഛനും ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്താണ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ്. അപ്പം വിളിച്ചപ്പോൾ കുഴപ്പമില്ല, ട്രിപ്പ് ഇട്ട് വരും പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോകാന്ന് വെച്ചിട്ടാണ്. കാരണം അമ്മ ടെൻഷനായിട്ടാണ് കേട്ടോ, ടെൻഷനായിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തിരി ബി പി ലോ പോലെ ആവണത്. അപ്പം എന്തായാലും ഇനി സ്കൂളിൽ ഒരാഴ്ച അമ്പാടിൻ്റെ കളഞ്ഞു. അപ്പം എന്തായാലും എന്താണ് പോട്ടെ, അടുത്താഴ്ച കഴിഞ്ഞിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് വെച്ചിട്ടാണ്. ഇപ്പൊ പോയില്ല എന്ന് വെച്ചാൽ നടക്കില്ല. പിന്നെ അമ്മ വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും, ഇല്ലെങ്കിൽ അവൻ പോയിട്ട് ഭയങ്കര വിഷമമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും പോകണമെന്ന് വേണ്ട, പിന്നെ ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് നല്ല പോട്ടെ. എന്താ സംഭവം, എല്ലാം റെഡിയാക്കി വെച്ചു, ബാഗൊക്കെ വണ്ടിയിൽ വെച്ചു. പിന്നെ എന്തായാലും അമ്പാടി ഉറങ്ങുകയാണ്. അമ്പാടിനെ വല്ല വിളിച്ച് എടുക്കട്ടെ. അമ്പാടി നല്ല ഉറക്കമാണ്. അപ്പൊ എല്ലാം അവിടെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തിരി ഇതൊക്കെ പഴയ പോലെ നീറ്റാക്കി ഒതുക്കി വെച്ച് സെറ്റാക്കുമ്പോഴേക്കും സമയമാവും. എന്തായാലും അതാണ് ഇത്തിരി നേരത്തെ വന്നത് തന്നെ, ഇല്ലെങ്കിൽ ഇത്തിരി വൈകി വരുള്ളൂ. അപ്പൊ എന്തായാലും ഇനി വൈകുന്നേരത്തെ പണി തുറന്നിട്ട് വന്ന് പറവിലേക്ക് നോക്കിയത് നിറയെ ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴയെ തുടർന്ന് ഉണ്ടായതാണെന്ന് തോന്നുന്നു.
നിറയെ കപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി, ആദ്യം ബാക്കപ്പ് ഒന്ന് സെറ്റാക്കി. ബാക്ക് വൃത്തിയാക്കി കഴിഞ്ഞ് നേരെ കുട കൊടുത്ത് ചോറ് വയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ചോറ് വെള്ളം ഞാൻ പോകുന്ന ഒരാഴ്ച മുമ്പ് നിറച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞ് കുടമൊക്കെ ഒന്ന് കഴുകി വെള്ളം നിറച്ച് വിട്ടു. വെള്ളം നിറച്ച് നേരെ വന്നത് ഗോതമ്പ് പൊടിയും കൊണ്ടൊന്ന് കുഴച്ച് ഒരു ചപ്പാത്തി ഉണ്ടാക്കണോ ബൂതി ഉണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലെടുത്ത് ശരിയെന്നാൽ ചപ്പാത്തി ഉണ്ടാക്കണ്ട, ബൂരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ബൂരി ഉണ്ടാക്കാൻ നിന്നു. നന്നായി അങ്ങോട്ട് ബൂരിക്ക് കുഴച്ച് വെച്ചതും ഇതാ പാറവും അമ്പാടിയും കൂടി നല്ല കളിയാണ്. കണ്ട ബെഡ് കിടക്കുന്ന കോലം ബെഡ്ഷീറ്റ് ഇത് ഇങ്ങനെ കിടക്കണം, ആ ഈ അവനിരിക്കുന്ന ബെഡ്ഷീറ്റിൽ അങ്ങനെ പൊടിയാണ്. അത് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് പിന്നെ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ നോക്കും, മുറ്റം അടിച്ചിട്ടില്ല. അപ്പോൾ ശരി എന്നാ പറഞ്ഞ് സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നു. 5 മണിക്ക് മുറ്റം അടിക്കുന്നത് എന്തിനാണ്? ഇനി പറഞ്ഞ് വേഗം മുറ്റം അടിച്ചു. മുറ്റം അടിച്ച് നേരെ ഓടി വന്നതാണ് ചോറ്. അതിന് നേരത്തെ ഞാൻ ചോറ്റിന് അരിയിട്ടത് കൊണ്ട് അത് അതിൻ്റെ പാട്ടിൽ തളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാവട്ടെ. ഇപ്പം പണി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മകൻ അടുത്ത് നിന്ന് ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ മകൻ്റെ പണി. അരമണിക്കൂർ അതിന് വേണ്ടി കളയാൻ വേണ്ടിയിട്ട്. അപ്പം നേരെ അവൻ കളിച്ചോട്ടെ പറഞ്ഞ് കുറച്ച് നേരം അവന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ സമയം 5:30 പിന്നെ ഞാൻ പിന്നെ തിരികെ കഴിച്ച് നല്ല പ്രശ്നം കൊണ്ട് എൻ്റെ സങ്കടവും വിഷമം എല്ലാം പറഞ്ഞ് ബാക്കി പണികൾ നോക്കാന്ന് പറഞ്ഞ ഓടി. എന്താ പണിയെന്ന് വെച്ചാ, ഇന്ന് വൈകുന്നേരം നല്ല പണി ഉണ്ടായിരുന്നു. വന്നപ്പോ തന്നെ അതാ ഇനി ഇത്രയും കൂടി വൃത്തിയാക്കി വെച്ചവിടെ തന്നെ സാധനങ്ങൾ വെച്ചവിടെ തന്നെ വെക്കുമ്പോഴേക്കും സമയം ഒരുപാട് ആവുന്നുണ്ട്. വൃത്തിയാക്കി വൃത്തിയാക്കി വരുന്നതേ ഉള്ളൂ. അമ്മയും രണ്ടു മൂന്ന് ദിവസം ലീവൊക്കെ എന്താണ് വിരുന്ന് പോയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അടിച്ചു പൂജ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചെറുപയർ ഉപ്പേരി വെക്കാൻ വേണ്ടി ഇതാ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പൂരി ഉണ്ടാക്കും. ഈ പൂരി അല്ലേ, അതെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ മുട്ടക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിയും ഉണ്ടാക്കി. ഇതാ ഇനി ഇതിപ്പോ കുട്ടക്കാരി ഉണ്ടായിട്ട് നെയ്യ് ഒരു ഉപ്പേരി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചോറ് എന്തായാലും നമുക്കറിയാലോ ചോറ് എന്തായാലും വെക്കണം. അപ്പൊ ഒരു നാഴി എരിയിട്ട് ചോറ് വെച്ചിട്ട് പാത്രം കഴുകാനുള്ളതാണ്. ചപ്പാത്തി പരത്തിയിട്ട് ആ ബാക്കി പൊടിയാണത് കഴുകാനുള്ളതാണ്. ഒരു കൊട്ട തുണി തിരുമാനുണ്ടായിരുന്നു, രണ്ടായ ഫുള്ള് തുണി തിരുമാനുണ്ടായിരുന്നു. ഞാൻ തുണിയൊക്കെ അവിടെ നിന്നിട്ട് എടുത്തിട്ട് വന്നുള്ളൂ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കൊണ്ട് തിരുമ്പിപ്പിക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണില്ല കേട്ടോ. ഞാൻ വേഗം അലക്കി കുറച്ച് തുണി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തിട്ട് വന്നു. ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വരണ്ട പറഞ്ഞിട്ടേ ഇതാ ചൂടുവെള്ളം. ചൂടുവെള്ളം ഇപ്പം മന്തിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചാണ്. പിന്നെ എന്തായാലും ഇതാ ഇനി കുറച്ച് നേരം ഇരിക്കുക. അനിയനെ വിളിച്ചിട്ടില്ല, അനിയനെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കണം സമയമായി. ഇതാ പുതിയ പൗച്ചാണ് കേട്ടോ, അനിയൻ്റെ ഫോണും എൻ്റെ ഫോണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും എക്സ്ചേഞ്ച് ചെയ്തു. ഈ ഫോണിൽ ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ല. അവൻ്റെ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോൺ ഇങ്ങോട്ട് തന്നിട്ട് എൻ്റെ ഫോണും കൊണ്ടുപോയി. അവൻ ദൂരെ പോവല്ലേ, അധികം യൂസ് ചെയ്തില്ലെങ്കിലും നല്ല ഫോൺ ഇരിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും താഴെ ഫോണ് പൊട്ടി ആരെയും ഇവിടെ ഇടയ്ക്ക് വിളിക്കാനൊന്നും പറ്റാണ്ടായാലോ പറഞ്ഞിട്ട് എൻ്റെ ഫോണ് കൊടുത്തതായിരുന്നു. ചെറുപയർ ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ വേഗം വെള്ളം വറ്റി. അപ്പോൾ അത് അമ്പാടി അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അതിന് ഇവിടെ വന്നിട്ട് വിശക്കുണ്ടെങ്കിൽ മാത്രം കൊടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അവിടെ മീനുള്ളത് കൊണ്ട് കഴിച്ചു. അവിടെ നിന്ന് ഇവിടെ ഇത്തിരി ഉപ്പേരി വെച്ചാൽ മതി. ഈ വെള്ളം വറ്റണം ആ ഗ്യാപ്പിനുള്ള ഇത്തിരി ഉപ്പേരി ഇതാണ്ടാ. ഇതിൽ തന്നെ നമുക്ക് കടുകും പെറുക്കാലോ. ഇത്തിരി വെള്ളവും ഉണ്ട്. ഇത് വറ്റുമ്പോഴേക്കും എടുത്തു വെച്ചാലേ വേഗം കഴിയുകയും ചെയ്യും. റെയിനായിട്ടും കാര്യമായി വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ കൂടെ. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞു വെച്ച എന്താണ് ഉരങ്ങിക്കായ, അത് കേട് വന്നുപോയി. അപ്രേനായിട്ടും തരു നാടൻ മുട്ട കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മുട്ട ചിലവാകും കേട്ടാ. മുട്ട ഞാൻ ഓരോന്ന് വെച്ച് അതിനെപ്പോഴും കൊടുക്കണതുകൊണ്ട് മുട്ട ചിലവാകും. അതെന്തായാലും ഞാൻ വാങ്ങി വെക്കും, പണമില്ലെങ്കിലും വാങ്ങി വെക്കണമല്ലോ. പിന്നെ അന്ന് വാങ്ങിയ എന്താണ് പച്ചമുളക് പഴുത്തു പഴുത്തുണങ്ങി. അപ്പം ഞാനിതിപ്പോൾ ഒത്തിരി ആവശ്യത്തിന് പച്ചമുളകിന് പച്ചമുളക് തന്നെ വേണ്ടേ. അപ്പം പിന്നെ പച്ചമുളകിന് ഇതിപ്പോൾ ഒരു 100-10 രൂപയ്ക്ക് പോയി പച്ചമുളക് വാങ്ങിട്ട് വന്നു അപ്പോഴേ. അതേപോലെ ഉരുളക്കിഴങ്ങ് കുറച്ച് വാങ്ങിയിട്ട് വന്നു. ആവശ്യത്തിന് വെക്കാലോ പറഞ്ഞിട്ട്, അനാവശ്യമായി വെറുതെ കൂടെ നിറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് കേട് വെച്ച് കളയുന്നേക്കാൾ നല്ലതല്ലേ ആവശ്യത്തിന് വേണ്ടത് വാങ്ങി വെക്കുന്നത്. ഫ്രിഡ്ജ് ഉണ്ട് വെച്ചാൽ കയറ്റി വെക്കുക, ഫ്രിഡ്ജില്ലല്ലോ. ഫ്രിഡ്ജ് വരുമ്പോൾ ഒക്കെ കയറ്റി വെക്കുക, അതിറിയ വാങ്ങി വെക്കുക. അതുവരെ എങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ ഞാൻ വന്ന് ഒതുക്കി പെറുക്കി റെഡിയാക്കി വെച്ചതൊക്കെ നീറ്റായി ഇതാക്കി വെച്ചതാണ്. ഒക്കെ അവിടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എല്ലാമേ. പിന്നെ വന്നൊക്കെ വൃത്തിയാക്കി റെഡിയാക്കുമ്പോഴേക്കും
അപ്പാ മതി മതിയായി എനിക്കിന്ന്. എന്നാ സത്യം പറഞ്ഞു ഇനി ഇത്ര നേരം ഉറങ്ങണമെന്ന് എനിക്ക് തോന്നും. ഇത്ര ദിവസം ലീവ്, ഇത്ര ദിവസം ശരിക്കും പറഞ്ഞ ഓ നോക്കൊന്നും വേണ്ട. അല്ല ഇത്ര ദിവസം ഞാൻ വീട്ടിൽ പോയി ശരി ഓക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് വശവശമായി പണി ചെയ്തു. അപ്പം പണി ചെയ്ത് ഉരുപ്പ് കളയുമ്പോഴല്ലേ നമുക്ക് കിടക്കാൻ പറ്റുന്നത്. എന്റെ വീട്ടിൽ പോയി ഞാൻ ഇരുന്നു, എന്റെ വീട്ടിൽ പോയി ഞാൻ ഇത്ര ദിവസം റെസ്റ്റ് ഇരുന്നല്ലേ. അധികം എന്താണ് ഇവിടത്തെ പോലെ പണിയൊന്നും ചെയ്തില്ലല്ലോ, പണി ചെയ്തില്ലല്ലോ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ വന്നിട്ട് വയ്യങ്ങ് റെസ്റ്റ് ഇരിക്കാൻ പാടില്ലേ. ഇതെന്ത് ന്യായം? ഇത് അയൽക്കൂട്ടത്തിന് അയൽക്കൂട്ടം യൂണിഫോം ആണ് കേട്ടോ. ഞാൻ വന്നത് എനിക്ക് കിട്ടിയതാണ്, അത് എല്ലാവർക്കും ഒരേ പോലത്തെ ഡ്രസ്സാണെന്ന് പറഞ്ഞു. ഇനി അയൽക്കൂട്ടം വാർഷികം ഒക്കെ വരികയാണേ, അപ്പൊ എല്ലാവർക്കും ഒരേ പോലത്തെ എടുത്ത് നല്ല ചന്തത്തിൽ ഇട്ടിട്ട് നടക്കാം. ഇതൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ നാളെ കൊണ്ട് കൊടുക്കണം. വന്നത് ഞാൻ എപ്പോഴാ കാണുന്നത്, ഇത് വന്നതും ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ്ട ഇതിട്ടിട്ട് ഞാൻ എന്തായാലും ആ ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത് എടുത്തു വെക്കട്ടെ, നാളെ പോകുമ്പോ നാളെ എന്താണ് പോയി ഷെയ്പ്പാകണം. അപ്പൊ എന്തായാലും അമ്പാടി അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. ഇതാണ് മെയിൻ പരിപാടി. ഇന്നത്തെ പരിപാടി ഹൈ ആയിരുന്നു കേട്ടോ, ഭയങ്കര ഇതായിരുന്നു എനിക്ക്. അപ്പൊ എന്തായാലും കുറെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച സമയത്തൊന്നും വീഡിയോ എടുക്കാൻ എന്നെ കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്ന്, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ എന്റെ ശരിക്കുമുള്ള ഇന്നത്തെ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത്. ബൈ.